ആയിട്ടും കുഞ്ഞെടുക്കണം. ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടിയും റവയും, പിന്നെ വേണമെങ്കിൽ മാത്രം നമുക്ക് ഇതിലേക്ക് ഒരു പഴം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ പകുതി പഴം ചേർത്ത് കൊടുത്താൽ മതി. ഈ പഴം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഗോതമ്പ് മാവും റവയും ശർക്കരപ്പാനി മാത്രം വെച്ചും നമുക്കിത് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം പഴം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. ഇപ്പം ഈ നേന്ത്രപ്പഴത്തിന് പകരം നിങ്ങളുടെ കയ്യിൽ പാളയംതോടൻ പഴമോ പൂവൻ പഴമോ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അപ്പം മാവ് കുറച്ചെടുക്കുന്നതെങ്കിൽ ഒരു ചെറിയൊരു പഴം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പം ആദ്യം നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം ആദ്യം നമുക്ക് പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി ഇട്ടെടുക്കാം. ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 250 ml. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പോളം റവ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1/2 നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്, അത് മിക്സിയിലൊന്ന് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം പഴം അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എടുക്കുന്ന മാവിനനുസരിച്ചുള്ള പഴം എടുത്താൽ മതി. ഒരുപാട് പഴം കൂടി പോകരുത്, കാരണം ഇത് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാനൊരു 1/2 മുറി നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി കുറേശ്ശെ ഒഴിച്ച് ഇത് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. അപ്പോൾ 1 കപ്പിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ പഴത്തിൻ്റെ മധുരവും നമുക്കിതിലേക്ക് കുറച്ച് കിട്ടും. അപ്പം അതിനനുസരിച്ചുള്ള മധുരം ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക, വെള്ളം കൂടി പോകരുത്. അപ്പോൾ മാവ് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പാകം മതിയാകും. അപ്പോൾ ഇതേപോലെ കുറച്ച് തിക്കായിട്ട്, ഇനി നമുക്ക് 1-5 മിനിറ്റ് മാവ് ഒന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മാത്രം 1-5 മിനിറ്റ് മതിയാകും. അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ മാവ് കലക്കി വെച്ചിട്ട് 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഏലക്ക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പിഞ്ച് സോഡാ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോഡാപ്പൊടി കൂടി പോരുത്, 2 പിഞ്ച് സോഡാപ്പൊടി മതിയാകും. സോഡാപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആവണം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് ഉണ്ടിയപ്പം ഉണ്ടാക്കുന്ന ആ ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഓരോ സ്പൂണും ഒഴിച്ച് കൊടുത്തും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇപ്പം ചട്ടി നല്ല ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഫുള്ള് നിറച്ചൊഴിക്കണ്ട, 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ വന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് തിളപ്പിച്ചിട്ട് 1 സ്പൂൺ മാവ് അതിലേക്ക് കോരി ഒഴിച്ചാലും നമുക്കിത് നല്ലപോലെ ചുട്ടെടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ 2 വശവും തിരിച്ചും മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം ഈ ഒരു കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതിയാകും. ഇതേപോലെ തീയ ഒരിക്കലും കൂട്ടിയിട്ട് ഫ്രൈ ചെയ്യുകയും ചെയ്യരുത്. ബാക്കിയുള്ള മാവ് നമുക്ക് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. നമ്മളുടെ അടിപൊളി 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അധികം എണ്ണയൊന്നും കുടിക്കില്ല, അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്, ക്രിസ്പിയുമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വല്ലപ്പോഴും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. പഴവും അതേപോലെ നിർബന്ധമില്ല, ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും ഇതിലേക്ക് വരുത്താം. തേങ്ങ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ 4 മണിക്ക് തൈര് കൊടുത്തതെന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്.